Abhina. എല്ലാവരും ദിവാലി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. കുറെ ലൈറ്റ്സ് ദിയാസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് കാലം മുന്നേ കാണാൻ തുടങ്ങിയതാണ്. 2-3 days ബിഫോർ തന്നെ ലൈറ്റ്സ് ഒക്കെ വെച്ച് പുറത്ത് നല്ല രസമാണ്. അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും ഇവന്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ദിവാലി പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയായി പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുറച്ചൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ തന്നെ കാണാൻ പറ്റും. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ വിറ്റമിൻ ഇ നറിഷിംഗ് ഫേസ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പ്രൈമറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിവർ ആയുഷിൻ്റെ അലോവേറ കൂളിംഗ് ഫേസ് ജെല്ലാണ്. ഇത് ഫേസിൻ്റെ പോസൊക്കെ ഉള്ള ഏരിയയിലാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഐ ലുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലുക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ NYBയുടെ ലിക്വിഡ് കൺസീലറാണ് എടുത്തിട്ടുള്ളത് ഇൻ ദ ഷെയ്ഡ് മിൽക്ക് ചോക്ലേറ്റ് പ്രെറ്റ്സൽ. ഇത് ഞാൻ എൻ്റെ അപ്പർ ഐലറ്റ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. ലോവർ ഏരിയാസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്ട് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ റോസ് ഗോൾഡ് എഡിഷനിലുള്ള ഹുഡ ബ്യൂട്ടി പാലറ്റിൽ നിന്ന് സാൻഡൽവുഡ് എന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എൻ്റെ ക്രീസിൻ്റെ ഫസ്റ്റ് ട്രാൻസിഷൻ ഷെയ്ഡാണ് സാൻഡൽവുഡ്. ഇതൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് സർക്കുലർ മോഷൻസിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം കോക്കോ എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഔട്ടർ കോർണേഴ്സിലും ഇന്നർ കോർണേഴ്സിലും ക്രീസ് ഏരിയയും കൂടെ കുറച്ചും കൂടെ ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഔട്ടർ കോർണർ, ക്രീസ് ആൻഡ് ഇന്നർ കോർണേഴ്സ്. മിഡിൽ ഏരിയ അവിടെ തന്നെ വെക്കുകയാണ്. അതിനൊരു കളറും ട്രാൻസിഷനും കൊടുക്കുന്നില്ല. അതിനുശേഷം ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഔട്ടർ കോർണർ, ഇന്നർ കോർണർ ആൻഡ് ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ബുള്ളറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ഐ ഷാഡോ അത്രയും ഫ്ലോലെസ് ആയിട്ട് കിടക്കുക. ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മിഡിലൊരു ഏരിയയിലൊന്നും അപ്ലൈ ചെയ്യാത്ത രീതിയിലാണുള്ളത്. അവിടെ നമുക്ക് കുറച്ച് ഷിമറി ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഫിംഗേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും പിഗ്മെൻറ്റഡ് ആയിട്ട് കിടക്കുക. മിഡിൽ ഏരിയയിൽ മാത്രം ഷിമർ ആഡ് ചെയ്യുക. അതിനുശേഷം മൂൺ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഷിമറി ഷെയ്ഡ് എൻ്റെ ബ്രൗ ബോൺ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എൻ്റെ ലോവർ ലാഷ് ലൈൻ ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ബ്രൗൺ ആയിട്ടുള്ള കോക്കോ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ഔട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റേ ക്വർക്കി ബാഡ് ആസ് കാജൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ലോവർ ആസ് വെൽ ആസ് അപ്പർ വാട്ടർ ലൈൻ ഡ്രോ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അത്ര ഡ്രമാറ്റിക് ഒന്നും ആക്കിയിട്ടില്ല. വിൻഡ് ലൈനർ അല്ല ചെയ്തിട്ടുള്ളത്. ഒരു കുറച്ച് തിക്കായിട്ട് ഈ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ലോട്ടസ് മേക്കപ്പിൻ്റെ മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാൾസീസും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നല്ല തിക്കായിട്ട് ഐബ്രോസ് വരയ്ക്കുകയാണ്. ഈ ഒരു ലുക്കിനെ കുറച്ച് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്കായിട്ടുള്ള ഐബ്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ മെബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. 310 ആണ് എൻ്റെ ഷെയ്ഡ്. എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡാണിത്. ഇത് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഏരിയാസിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നല്ല കവറേജിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഫെസ്റ്റീവ് മേക്കപ്പ് കുറച്ച് ഹെവി ആയിട്ടാണല്ലോ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടം. അതിനുശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് മേബിലിൻ ക്രീമി മേഡ്സിൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്.
ഫൈനലി ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ ആയിരിക്കും ആ ബ്ലഷ് ഉപയോഗിക്കാണ്ട് പോകാൻ ഇഷ്ടം. അപ്പോൾ ചീക്സിന് കുറച്ചൊരു ടെൻറ്റഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി റൈറ്റ് സൈഡിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പീസസ് ഓഫ് ഹെയർ എടുത്തിട്ട് ആ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ലെയറിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കുക. എന്നിട്ട് ഫൈനലി ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ച് സെക്യൂറും കൂടെ ചെയ്യുക. കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹെയറൊക്കെ ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാലയാണ് എടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ ജ്വല്ലറിയാണിത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ലുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ലുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു മോക്ക് നെക്കാണുള്ളത്. അതിൻ്റെ കൂടെ ഞാനൊരു നല്ല എത്നിക് ആയിട്ടുള്ള സ്കേർട്ടും കൂടിയാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലുക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നെക്ക് പീസ് റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ഗോർജിയസ് ആയിട്ടുള്ള സിൽവർ ഇയർ റിംഗ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഹെയർ ഒന്ന് ഡിഫറെന്റ് ആക്കാം. ഞാൻ എൻ്റെ ഹെയർ ഒരു മിഡിൽ പാർട്ടീഷൻ ആണ് ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് മാത്രം. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ഹെയർ ട്വിസ്റ്റ് ചെയ്തിട്ട് രണ്ട് ട്വിസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ബാക്കിൽ ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. ഇതാണ് ഫൈനലായിട്ടുള്ള സെക്കൻഡ് ലുക്ക്. ഈ സെക്കൻഡ് കംപ്ലീറ്റ് ലുക്ക് കണ്ടിട്ട് വരാം. ഈ സെക്കൻഡ് ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല ബനാറസി ദുപ്പട്ടയാണ് എടുത്തിട്ടുള്ളത്. ഏത് കൈൻഡ് ഓഫ് ദുപ്പട്ടയും നമുക്ക് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാവുന്നതാണ്. ഫെസ്റ്റിവ് സീസൺ ആയതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട സെലക്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ സെയിം ആണ്. ദിവാലി മേക്കപ്പ് ഹെയർ സ്റ്റൈൽ ഔട്ട്ഫിറ്റ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ദിവാലി അടിച്ചു പൊളിക്കുക. ഹാപ്പി ദിവാലി ടു ഓൾ ഓഫ് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അക്കും ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കുറെ നല്ല കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് കമന്റ് ബോക്സിൽ പറയുക. അൻടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ, ലവ് യു ഓൾ.